ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജി സ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ് അപ്പോൾ ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു അടിപൊളി കോഴ്സ് തന്നെയാണിത് ഈ കോഴ്സിനെ ചുരുക്കി വിളിക്കുന്നത് ഡി എൽ ഐ എസ് എന്നാണ് സാങ്കേതിക വിദ്യക്കൊപ്പം ലൈബ്രറികളുടെ പ്രാധാന്യത്തിനും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതാണ് ഈ കോഴ്സ് വിവിധ മേഖലകളിലെ സമഗ്രമായ തൊഴിൽ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന സുപ്രധാനവും സഹായകരവുമായിട്ടുള്ള ഒരു കോഴ്സാണ് ഡി എൽ ഐ എസ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ കോഴ്സാണിത് കെയർ കളക്ഷൻ മാനേജ്മെൻറ്റ് റിസർച്ച് മെത്തഡോളജി ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്ന ഒരു ഡിപ്ലോമ കോഴ്സാണ് ഡി എൽ ഐ എസ് വിഷയത്തിൽ വലിയ ആഴം നൽകുന്നതിനേക്കാൾ കാര്യക്ഷമമായിട്ട് അധ്യാപനത്തിലും പ്രഭാഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിദ്യാഭ്യാസ സേവന സ്പെക്ട്രത്തിന് കീഴിലാണ് ഈ കോഴ്സ് പിന്തുടരുന്നത് അപ്പോൾ ഈ കോഴ്സിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം ഒരു വർഷമാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കാലാവധി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ ലഭിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സിന് പ്രായപരിധിയില്ല ഏത് പ്രായക്കാർക്കും ഈ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര പ്രായമായെങ്കിലും അപ്ലൈ ചെയ്യാം അപ്പോൾ ഓരോ കോളേജിനെ ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ യോഗ്യത നിർണ്ണയിക്കുന്നത് എന്നാൽ പൊതുവെ ഇന്ത്യയിലെ ഡി എൽ ഐ എസ് കോളേജുകൾ അംഗീകൃത സംസ്ഥാന അല്ലെങ്കിൽ സെൻട്രൽ ബോർഡിൽ നിന്ന് കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന് പ്രായപരിധി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവർ വിദ്യാർത്ഥികൾക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാകും അതിലും പാസ്സാവണം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രവേശനം നേടാവുന്നതാണ് ഇപ്പോൾ എൻട്രൻസ് എക്സാം ആയിട്ട് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം ആണ് അപ്പോൾ അതിൽ നെഗറ്റീവ് മാർക്ക് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും അതിന് ഹാജരാകണം അപ്പോൾ അവർ പറയുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ട് പ്രവേശനത്തിനുള്ള അപേക്ഷകൾ സർവകലാശാല വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിഷൻ ഓഫീസ് അന്തർശിച്ചോ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്നും കൂടി ഉറപ്പാക്കണം അതിനുശേഷം ആവശ്യമായിട്ടുള്ള വിശദാംശങ്ങളൊക്കെ നൽകി രജിസ്ട്രേഷൻ ഫോമൊക്കെ പൂരിപ്പിച്ചു കൊടുക്കണം കോഴ്സിൻ്റെ വിശദാംശങ്ങൾ ആ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നതും ഇതിൻ്റെ യോഗ്യതയൊക്കെ ഇനി അടുത്തത് നമുക്ക് കോഴ്സ് ഫീ എത്രയാണ് വരുന്നത് നോക്കാം ഫീസ് എന്ന് പറയുന്നത് ഇരുപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിലാണ് വരിക ഓരോ കോളേജും വ്യത്യസ്തമായിട്ടുള്ള ഫീസാണ് മേടിക്കുന്നത് കാരണം കുറച്ച് ഫേമസ് ആയിട്ടുള്ള കോളേജൊക്കെ കുറച്ച് കൂടുതൽ ഫീസ് ഈടാക്കാനുള്ള സാഹചര്യമുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ലൈബ്രറിയും സൊസൈറ്റിയും ലൈബ്രറി മാനേജ്മെൻറ്റ് ലൈബ്രറി വർഗീകരണ സിദ്ധാന്തം ലൈബ്രറി വർഗീകരണം റഫറൻസും വിവര ഉറവിടങ്ങളും ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ടോപ്പിക്കുകൾ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്രായഭേദമന്യേ വളരെ വേഗത്തിൽ തന്നെ ഞാൻ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴ്സ് തന്നെയാണിത് ഡി എൽ ഐ എസ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ബിരുദധാരികൾക്ക് അനുയോജ്യമായ ഒരു കരിയർ കണ്ടെത്താൻ വേണ്ടി സാധിക്കും സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഒക്കെ ജോലി കണ്ടെത്താം അധ്യാപന മേഖലയിലും ഇവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും അതായത് ടീച്ചറായിട്ടും സ്വകാര്യ അധ്യാപകനായിട്ടും ലൈബ്രേരിയനായിട്ടും രചയിതാവായിട്ടും സംരംഭകനായിട്ടും ഒക്കെ പ്രവർത്തിക്കാം ഇതുകൂടാതെ സ്റ്റോർ മാനേജർ ഡയറക്ടർ ഇൻഫർമേഷൻ എക്സിക്യൂട്ടീവ് ഡോക്യുമെന്റേഷൻ ഓഫീസർ ഇൻഫർമേഷൻ അനലിസ്റ്റ് ട്യൂട്ടർ തുടങ്ങിയ നിരവധി തൊഴിൽ റോളുകളാണ് ഇവർക്കുള്ളത് ഇതുകൂടാണ്ട് ഇത് ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്ലേസ്മെന്റ് അവസരങ്ങളുണ്ട് അതായത് കേന്ദ്ര ഗവൺമെന്റ് ലൈബ്രറികൾ മ്യൂസിയങ്ങൾ അച്ചീവ് സെന്റർ കോഴ്സ് അപ്പം ഈ കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന കേരളത്തിന് പുറത്തുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് പരിചയപ്പെടാം അപ്പെക്സ് യൂണിവേഴ്സിറ്റി സ്വാമി വിവേകാനന്ദ് ത്രുപതി സർവകലാശാല ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഫോർ ഗേൾസ് വർധമാൻ മഹാവീർ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജാദവ്പൂർ യൂണിവേഴ്സിറ്റി ബി പി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോളിടെക്നിക് ഡൽഹി കൃഷ്ണകാന്ത ഹാൻഡിക് സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇതൊക്കെ കേരളത്തിന് പുറത്തുള്ളവയാണ് കേരളത്തിനകത്തും നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട് ഇനി നമുക്ക് ഈ കോഴ്സിന് പഠിച്ച ശേഷം നിങ്ങൾക്ക് എത്രമാത്രം സാലറി കിട്ടുമെന്ന് കൂടെ അറിഞ്ഞിരിക്കാം ഏകദേശം ഇരുപത്തയ്യായിരം രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുക പുറത്തേക്ക് പോയാൽ അതിലും കൂടുതൽ കിട്ടും പക്ഷേ എക്സ്പീരിയൻസ് ബേസ്ഡ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ശമ്പളം അവർ വാഗ്ദാനം ചെയ്യുന്നതാണ് ഓരോ കമ്പനികളും നിങ്ങൾ ജോലി ചെയ്യുന്നത് ഏത് സ്ഥാപനത്തിലാണോ അവർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറി കൂട്ടി തരുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കോഴ്സിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം പ്രായം കൂടിപ്പോയി എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഈ കോഴ്സിന് തീർച്ചയായിട്ടും പ്രായപരിധി ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം വലിയ കോഴ്സ് ഫീ ഒന്നും വരുന്നില്ല അപ്പം ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ